പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി മല്ലപ്പുഴശ്ശേരി ഗ്രാമത്തിലുള്ള മലദേവർനട ക്ഷേത്രത്തിൽ ഇന്നും ഈ മുസൽമാൻ കുടികൊള്ളുന്നു. പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുന്ന, ജാതിക്കും മതത്തിനും അതീതമായി ദൈവസങ്കല്പമായി കായംകുളം കൊച്ചുണ്ണി. അറിയാനുള്ള ആഗ്രഹമാണ് ഓരോ യാത്രയുടെയും പ്രചോദനം. ഇന്ന് പ്രസ്റ്റലിലൂടെ നമ്മൾ ചെയ്യുന്നതും അത്തരം ഒരു യാത്രയാണ്. നമ്മളിപ്പോൾ പോകുന്നത് കൊച്ചുണ്ണിയുടെ പ്രതിഷ്ഠയുള്ള ഇലന്തൂരെ മലദേവർ നടയിലേക്കാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കുളനട ജംഗ്ഷൻ്റെ അടുത്താണ്. കുളനടയിൽ നിന്നും ആറുമുള റോട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തെക്കേമല, കോഴഞ്ചേരിക്കടുത്ത് തെക്കേമല എന്ന സ്ഥലത്ത് എത്തിച്ചേരും. അവിടെ നിന്ന് നമുക്ക് തിരക്കി കഴിഞ്ഞാൽ ഇലന്തൂരേക്കും ഈ ക്ഷേത്രത്തിലേക്കുമുള്ള വഴി നമുക്ക് പോകാനുള്ള വഴി നമുക്ക് പറഞ്ഞു തരും. ഇപ്പോൾ നമ്മൾ കുളനടയിൽ നിന്ന് യാത്ര ആരംഭിക്കുകയാണ്. കേരളത്തിലെ പ്രശസ്തനായ ഒരു കള്ളനെ ആരാധിക്കുന്ന ഏക ക്ഷേത്രമാണ് ഈ ഇലന്തൂരെ മലദേവർ ക്ഷേത്രം. ചരിത്രത്തിൽ കള്ളനെന്ന് മുദ്ര കുത്തപ്പെടുകയും എന്നാൽ അതിലുപരി മനസ്സിൽ ഒരുപാട് നന്മയുള്ള ഒരു വ്യക്തിയായിരുന്നു കായംകുളം കൊച്ചുണ്ണി. ഈ ഗ്രാമവും ഈ ഗ്രാമവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ക്ഷേത്രവും മലയച്ചൻ എന്ന് ഇവിടുത്തെ ഗ്രാമവാസികൾ വളരെ ഭക്തിയോടുകൂടി വിളിക്കുന്ന ഊരാളി മലയച്ചൻ കായംകുളം കൊച്ചുണ്ണിക്ക് ഒരു സ്ഥാനം കൊടുക്കുകയുണ്ടായി. കായംകുളം കൊച്ചുണ്ണിയെ ഇവിടെ കുടിയിരുത്തിയ ഊരാളി മലയച്ചൻ, അതായത് സാക്ഷാൽ മഹേശ്വരൻ, അദ്ദേഹത്തിൻ്റെ തിരുനടയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഉമാമഹേശ്വര പ്രതിഷ്ഠയാണ് ഈ മലദേവർ നടയിൽ. നമുക്ക് അദ്ദേഹത്തെയും കണ്ട് കൈവണങ്ങി മുന്നോട്ട് പോവാം. നമ്മളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളുമെല്ലാം പ്രകൃതിയുമായി വളരെ യോജിച്ചാണ് നിലനിൽക്കുന്നത് എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഇടപ്പാറ മലദേവർ. ശിവ ഹര ഹര ശിവ ശിവ ഗംഗാധര ഉമാ പരമേശ്വര ഓം ശിവ ശങ്കര മൃത്യുഞ്ജയേശ്വര ഹര ശങ്കര ശംഭോ മഹേശ്വര. കൊച്ചുണ്ണിയെ കാണാൻ ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇത് മൊത്തം അമ്പലത്തിന്റെ വകയാ. നാലേക്കർ അതിലുവാനും ഉണ്ട്. ഇവിടെ പൂജാ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മാസത്തിൽ ഒരിക്കലേ ഉള്ളൂ. പിന്നെ വിഷുവിന് അവിടുത്തെ ഒരു ഉത്സവമൊക്കെ, അത് പത്ത് ദിവസത്തെ പടയണിയുണ്ട്. പടയണി പിന്നെ തുള്ളി കണ്ടത്തിൽ കൂടെ അകേറി വരുന്നത്. ആ വന്ന് ഉത്സവത്തിൻ്റെയാണ് ഇവിടെ വന്ന് ഒരാൾ തുള്ളി അമ്പലത്തിൽ നിന്ന് അകത്ത് കയറി വളർത്ത് വെച്ച് ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങളൊക്കെ പറയും. വില്ലുണ്ട്, ആചാരം ഇങ്ങനെ ഊന്നിക്കൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയും. അവർക്കും എല്ലാം അറ്റിട്ടാണ് ഒരാളി പറയുന്നത്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് വഴിപാടുകൾ? വഴിപാട് മുറുക്കാൻ പിന്നെ ചാരായം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. കാര്യങ്ങളും കൊച്ചുണ്ണിക്കും മുറുക്കാനും കള്ളും ചാരായും ഇതൊക്കെയാണ് വയ്ക്കുന്നത്. മലയച്ചനും അതുപോലെ തന്നെ. മലയച്ചന് അകത്തെ അതും അതുപോലെ കള്ളും ചാരായും മുറുക്കാനും എല്ലാം വയ്ക്കും. കൊച്ചുണ്ണിയുടെ പ്രതിഷ്ഠ ഇവിടെ വരാൻ എന്തോ കാരണം നമുക്ക്. പിന്നെ അത് ഈ ഒരാൾ മലയച്ചനാണ് ഇവിടെ വരാൻ കാര്യം. ആദ്യം മലയച്ചൻ്റെ പ്രതിഷ്ഠയായിരുന്നു. മലയച്ചനാ ഇവിടെ കൊണ്ടിരിക്കുന്നത് കൊച്ചുണ്ണി. കായംകുളം കൊച്ചുണ്ണിയെ കുടിയിരുത്തണം എന്ന അരുളിപ്പാടുണ്ടായപ്പോൾ ആദ്യം കൊച്ചുണ്ണിയെ കുടിയിരുത്തിയ വൃക്ഷത്തിൻ്റെ ചൂടാണ് നമ്മൾ കാണുന്നത്. തുടർന്ന് അവിടെ നിന്നും മാറ്റി പ്രതിഷ്ഠിച്ചതാണ് ഇപ്പോൾ നമ്മൾ കാണാൻ കഴിയുന്ന കായംകുളം കൊച്ചുണ്ണി പ്രതിഷ്ഠ. Thank you.
മതസൗഹാർദ്ദത്തിൻ്റെ ഒരു മകുട ഉദാഹരണമാണ് കായംകുളം കൊച്ചുണ്ണിയുടെ ഇവിടുത്തെ പ്രതിഷ്ഠ. ഒരു ഹിന്ദു വിഭാഗത്തിൽ അല്ലെങ്കിൽ ഹിന്ദുക്കൾ ആരാധിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ ഒരു മുസ്ലിം മതവിഭാഗക്കാരനായ കായംകുളം കൊച്ചുണ്ണിക്ക് ഒരു സ്ഥാനം കൊടുക്കുക എന്നുള്ളത് അത് വളരെ വലിയ കാര്യം തന്നെയാണ്. വിശ്വാസങ്ങൾക്കപ്പുറം നമ്മളുടെ മനസ്സിലുള്ള സ്നേഹത്തെ, ആ നന്മയെ വിളിച്ചു ഓതുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ ചലച്ചിത്രം ശ്രീ റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത കായംകുളം കൊച്ചുണ്ണി എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ്, ആ ഷൂട്ടിംഗ് തുടങ്ങി വെച്ചത് ഈ ക്ഷേത്ര പരിസരത്ത് നിന്നാണ്. അതിൻ്റെ കാര്യങ്ങളോട് നമുക്ക് അമ്മയോട് ചോദിച്ചു മനസ്സിലാക്കാം. അമ്മേ, ഇവിടെ ഷൂട്ടിംഗ് നടന്ന സമയത്ത് അമ്മ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ തീരാറായപ്പോൾ ഞാൻ വന്നത്, ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ മഴ പെയ്യുമോ എനിക്കറിയത്തില്ല, എന്തൊക്കെ ആയിരുന്നു ഒന്നും എനിക്കറിഞ്ഞൂല. പക്ഷേ മോഹൻലാൽ ഇത് കഴിഞ്ഞാണ് വന്നത്, വിളക്ക് കത്തിക്കാൻ വന്നത്. ഒരു 5 മണി ആകാറായി വെളുപ്പിന്, ആ സമയത്താണ്. ഒരു കറുത്ത കാറായിരുന്നു ഇവിടെ വന്ന് തൊഴിലേറ്റ, ഒരു കറുത്ത മുണ്ടാ കൊടുത്തിരുന്നത്. ഇവിടെ കറ്റയതാ, അത്രയും മുണ്ടാ കൊടുത്തിരുന്നത്. അപ്പം നമുക്കറിയാം നമ്മളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ കൊച്ചുണ്ണി സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നു പോയിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് ആർക്കും കാണാൻ, ഇവിടെയുള്ള ജനങ്ങൾക്ക് പോലും കാണാനുള്ള ഭാഗ്യം ലഭിച്ചില്ല. അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. എങ്കിലും ഈ ക്ഷേത്രവും ഈ ക്ഷേത്ര പരിസരവും, ഞാൻ ഇനി നിൽക്കുന്ന സ്ഥലം എന്തുകൊണ്ടും വളരെ മനോഹരം. പ്രകൃതി നോക്കുകയാണെങ്കിൽ അറിയാം, ധാരാളം മരങ്ങൾ, നല്ല തണൽ, തൊട്ടപ്പുറത്ത് തന്നെ വിശാലമായ പാടങ്ങളുണ്ട്. എന്തുകൊണ്ടും നമുക്കൊരു വളരെ മനസ്സിന് ഹൃദ്യമായ ഒരു അനുഭവം നൽകുന്ന സ്ഥലമായിരിക്കും. ലോകപ്രശസ്തമായ തിരുവാറന്മുളയപ്പൻ്റെ വള്ളസദ്യ, വള്ളസദ്യക്ക് കാണിക്ക, വെറ്റില, അടയ്ക്ക തുടങ്ങിയ കാണിക്ക ഈ കാരമ്പേലിയിലെ ഇടപ്പാറ മലദേവർനടയിൽ വെച്ചിട്ടാണ് ആരംഭിക്കുന്നത്. തിരുവാറന്മുള വള്ളസദ്യയുടെ വലിയ ഭാഗമാകുവാൻ ഈ തിരുനടയ്ക്കും സാധിക്കുന്നുണ്ട്. ചരിത്രത്തിൽ കള്ളൻ എന്ന് വിശേഷണമുള്ള, എന്നാൽ മനസ്സിൽ ധാരാളം നന്മകളുള്ള ഒരു അനശ്വരനായ വ്യക്തിത്വത്തിനുടമ കായംകുളം കൊച്ചുണ്ണി, അദ്ദേഹത്തിൻ്റെ ഈ തിരുനടയിൽ നിന്ന് ഈ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്തുകൊണ്ട് അടുത്ത ആഴ്ച അടുത്തവണ ഒരു പുതിയ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക.